കോളേജിൽ നിന്ന് ഞാൻ ഡിസ്മിസ് ആവാൻ കാരണമായ പയ്യന ഓർമ്മയുണ്ട് ചെറുക്ക്. നവീൻ മാത്യുസോ? അവനെ ഞാനൊന്ന് കണ്ടു. അവൻ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അവൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയോ? എബിൻ, നിന്റെ അപ്പം ബിസിനസ് പൊട്ടി നാട് വിട്ടെന്ന് കേട്ടു. അപ്പം പോയാലെന്താ, നിന്റെ അമ്മ അവിടെ ഇല്ലേ? താല്പര്യം ഉണ്ടാവോടാ നിന്റെ അമ്മയ്ക്ക് ഞങ്ങളുമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ? എന്നിട്ട് നീ എന്താ ചെയ്തേ? പറഞ്ഞവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഹലോ ഫിലിപ്പങ്ങളെ, താമസിക്കാൻ പുതിയൊരു ഫ്ലാറ്റ് കിട്ടോ? നിങ്ങളുടെ ഫ്ലാറ്റിന് എന്ത് പറ്റി? അല്ല, ഈ ഫ്ലാറ്റിൽ ഇനി താമസിക്കാൻ വേണ്ടി തോന്നല്ല. എന്താ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഈ ഫ്ലാറ്റിലെ ഭയങ്കര ചോർച്ച. ഇവൻ ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. ദേ, ഒരു ചേട്ടൻ ഇരിക്കുന്നു, ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് കയ്യിൽ കൊടുത്തിരിക്കുക. നീ ആരടാ? ഗുണ്ടാ തലവനോ? ആ ഇടി കിട്ടിയ പയ്യന്റെ ദേഹം ഒന്ന് കാണണം. മാവ് കുഴച്ച മാതിരി ഇരിക്കുക, ഒരു ഇഞ്ച് ബാക്കി വെച്ചിട്ടില്ല. ഞാൻ അവന്റെ പേരന്റ്സിന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ അവർ കേസിനൊന്നും പോവാഞ്ഞ്. അതുകൊണ്ടൊന്നുമല്ല, അവനെന്ത് തോന്നിയാസാ പറഞ്ഞു അവർക്ക് കൃത്യമായിട്ട് അറിയാ. അവനെ വീട്ടിൽ പോലും കേറ്റാറില്ല അവര്. നീ മിണ്ടരുത്, ഫിലിപ്പ് ചൈനവനെയൊക്കെ ഒന്ന് ഉപദേശിച്ചൂടെ. അത് പിന്നെ അവൻ പറഞ്ഞത് തോന്നിയാസാണെങ്കിലും നീ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കണ്ടായിരുന്നു, വല്ല പ്ലാസ്റ്റിക് ബാറ്റോ മറ്റോ മതിയായിരുന്നു. മാറി ഇറക്ക, പറയാൻ പോയ എന്നെ പറയണം. മുരളി മേനനായിട്ട് സംസാരിച്ചോ? നാളെ കോടതി കാണാന്ന് പറഞ്ഞു. അയാള് പറഞ്ഞ എന്റെ പകുതി പൈസയല്ലേ റെഡിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ പേരിലുള്ള കേസ് മാത്രം റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. പപ്പ, ചെറി, നീ പപ്പയെ വിളിക്കാറുണ്ടോ ഇടയ്ക്കൊക്കെ? ഹൗസ് ഹി ഇപ്പൊ പഴയ പോലെയൊക്കെ സംസാരിക്കാറുണ്ടോ? ഐ വാസ് നെവർ എ ഗുഡ് സൺ ചെറി. ഞാൻ പപ്പയെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ. നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നീ നിന്റെ പപ്പയെ പോലെ. ഈ മുരളി മേനോന്റെ വീട് എവിടെയാ? ബർദുബായിലാ. എന്തു പറ്റി? നമുക്ക് രാത്രി അവിടെ ചെന്ന് രണ്ട് പൊട്ടിക്കലോട്ട് ചെലവ്. നീ കഴിച്ചില്ലല്ലോ, എന്നാ കഴിക്ക്. ഞാനിന്ന് രാവിലെ നിന്നെ സ്വപ്നം കണ്ടു. രാത്രി വല്ലതും കണ്ട് പേടിച്ചിട്ടേ പോടാ. സ്വപ്നത്തില് നിന്റെ അടുത്ത മലത്തുമായിട്ട് ഞാൻ ഏഞ്ചൽസിനെ കണ്ടു. എന്നിട്ട് ഏഞ്ചൽസ് കാശുവല്ല നിന്നു. നിനക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തില് ദൈവ അത്ഭുതം പ്രവർത്തിക്കും.